ശരിക്കും നമുക്ക് പാവം തോന്നുന്നുണ്ട്, കാരണം ഫുഡ് കിട്ടാതെ ഒരുപാട് പട്ടികൾ എന്ന് പറഞ്ഞെങ്കിൽ അവർക്ക് ഇതുപോലെ ഫുഡ് കിട്ടാതെ പിരിക്കാണ്. കാരണം ഹലോ, നമസ്കാരം. റാപ്പാളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാണുമ്പോയായിരിക്കും ഈ കൊറോണ കേട്ട ആൾക്കാരെ ബുദ്ധിമുട്ടി നിൽക്കുമ്പോ ഇവൻ എന്തോട്ടോ ഈ വീഡിയോ പിടിച്ചിട്ട് വരുന്നത്, അങ്ങനെ എങ്ങനെയൊക്കെ വേണ്ടി ചിലപ്പോൾ തോന്നുന്നുണ്ടാവും. അപ്പൊ ഈ വീഡിയോ എന്തിനെ കുറിച്ചുള്ളതാണെന്ന് പറയുന്നതിനൊക്കെ മുമ്പ് അതെന്താന്ന് അറിയണ്ടേ? വീഡിയോയിലോട്ട് പോയാലോ. ചോറുണ്ട് കഴിഞ്ഞപ്പോ അവിടെ കൊറേ പട്ടികളൊക്കെ അവിടെ ഉണ്ട്. ഞങ്ങളുടെ ഈ വേസ്റ്റ് ഒക്കെ കൊണ്ടുവരുന്ന സ്ഥലമുണ്ട്, അവിടെ കേട്ടാണ് അവരുണ്ടാവുക. അപ്പോ കുറച്ച് ഫുഡിന്റെ വേസ്റ്റ് ഒക്കെ അങ്ങോട്ട് കൊണ്ടുകൊടുക്കുമ്പോ എല്ലാരും വേസ്റ്റ് ഒക്കെ കൊണ്ടുവരുന്ന സ്ഥലമുണ്ട്. അപ്പൊ അവിടെ വേസ്റ്റ് ഒന്നും ഇടാത്ത കാരണം ഇവർക്ക് തീറ്റൊന്നും കിട്ടുന്നില്ല. പരിസരത്തുള്ള വേസ്റ്റ് എല്ലാം എല്ലാരും കത്തിച്ച് എല്ലാം ക്ലീൻ ആയിക്കൊണ്ടിരിക്കുക. ഇന്നലെ പോലീസുകാർ വന്നിട്ട് കറുള്ളിലേക്ക് ആളെ കയറ്റരുത് എന്ന് നിർബന്ധം പറഞ്ഞിട്ടുണ്ട്. പട്ടികൾ ഇവിടെയാണ് കൂട്ടം കൂടി നിൽക്കാം എടുത്തു നിർത്തണം. ആ ബിൽഡിംഗിനുള്ളിൽ നിറയെ പട്ടികളാണ്. ഇവിടെ കുറെ പട്ടികളുണ്ട്. ഇതിപ്പോ ഇനി എനിക്ക് പണി കിട്ടുമെന്നാവോ പട്ടികൾക്ക് ഫുഡ് കൊണ്ട് വെച്ച് കൊടുത്തിട്ട് ഞാൻ ഇവിടുന്ന് പോവാൻ നിൽക്കാൻ. വായോ വായോ ബട്ടിനൊക്കെ അങ്ങോട്ട് ആട്ടി വിട്ടിട്ട് ഈ ഫുഡ് കണ്ടിട്ട് അത് കഴിക്കുമോ? കഴിക്കും. ഈ ഫുഡ് കണ്ട് ആ ഓക്കെ, അപ്പോൾ നമ്മൾ കൊണ്ട് വെച്ച് കൊടുത്ത ഫുഡാണ് കഴിക്കുന്നത്. ഇതുപോലെ എല്ലാവരും ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ കുറേ പട്ടികളുണ്ട്. കഴിച്ചോ കഴിച്ചോ. ഇവിടെ ഒരുപാട് പട്ടികളുണ്ട്. ഒരുപാട് കാരണം ഇപ്പം ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു 10-15 പട്ടികൾ ആ ഏരിയയിൽ നിൽക്കുന്നുണ്ട്. ഞാൻ കൊണ്ടുകൊടുത്തത് ഇപ്പോൾ ഒരു പട്ടിക്ക് പോലും തികയില്ല. എന്നാലും നാളെ കുറച്ചും കൂടെ കൂടുതൽ കൊണ്ടു കൊടുക്കണം. ഇനി അപ്പുറത്തെ വീട്ടിലൊക്കെ ആരെങ്കിലും ഫുഡ് ബാലൻസ് ഉണ്ടെങ്കിൽ അത് വൈകിട്ട് വാങ്ങിച്ചിട്ട് കൊണ്ടുവരണം. ശരിക്കും നമുക്ക് പാവം തോന്നുന്നുണ്ട്, കാരണം ഫുഡ് കിട്ടാതെ. വെള്ളം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൊടുത്ത് വെച്ച് കൊടുക്കണം. കണ്ടോ, അല്ലാത്ത സമയത്ത് ഇവർ നേരിട്ട് കണ്ടാൽ കടിച്ചു കയറുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഫുഡ് കിട്ടാതെ ആയിട്ട് എൻ്റെ ശല്യമില്ല, ഒരു പ്രശ്നമില്ല. ഇതിപ്പോ എന്റെ വീടിന്റെ തൊട്ടടുത്തൊന്നല്ല, എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള അവിടെ കുറെ വീടുകളൊക്കെ ഉള്ളതുകൊണ്ട് ആൾക്കാർ എല്ലാ വീട്ടിൽ നിന്നും ഭക്ഷണങ്ങൾക്ക് ഉച്ചയ്ക്കും പട്ടിക്കൊക്കെ കിട്ടുന്നുണ്ട്. ഇതിപ്പോ ഞങ്ങളൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വരുന്നൊരു ചെറിയൊരു കടയുണ്ട്, റെസ്ക്യൂ എന്ന് എടുത്തു പറയും. ഞാൻ എന്തായാലും ഇതിനു വേണ്ടി മാത്രം ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുകൊടുക്കാന്നുള്ളൊരു സെറ്റപ്പ് അല്ല. എന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് ഫുഡ് ബാക്കിയുണ്ട്. അപ്പൊ ആ ഫുഡ് ആയിട്ട് ഞാൻ ഇറങ്ങിയതാണ്. അപ്പൊ ഇറങ്ങിയ വഴി തന്നെ നമുക്ക് പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിരുന്നു. അപ്പോൾ കൊറോണ ആയതുകൊണ്ട് റോഡിലും ഇതിലൊന്നും ആൾക്കാരൊന്നും അധികം ഇറങ്ങുന്നില്ല. പോലീസുകാരെല്ലാം ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അത്യാവശ്യമുള്ള ആൾക്കാരാണ് മാത്രമേ വിടുന്നുള്ളൂ കുറ്റിപ്പുറം പാലത്തിനോടൊക്കെ ബ്ലോക്ക് ചെയ്യാൻ. അപ്പോൾ മാക്സിമം അത്യാവശ്യമല്ല എന്നുണ്ടെങ്കിൽ ആരും പുറത്തിറങ്ങാതിരിക്കുക. ഇത് മാറുന്നവരെ ഇനിയൊരു 19-20 ദിവസം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക്. അതുവരെ നമുക്ക് ക്ഷമിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ഇനി വീട്ടിലേക്ക് അടുത്ത സ്ഥാനം കൊണ്ടുവരാൻ പോകുന്നത്.